ജീവനക്കാരുടെ പെൻഷൻ പദ്ധതി അഴിച്ചു പണിയാൻ സംസ്ഥാന സർക്കാരിന്റെ നീക്കം പെൻഷൻ പദ്ധതി ജീവാനന്ദവുമായി മാറ്റും എന്ന് വ്യക്തമാക്കുന്ന സർക്കാർ ഉത്തരവ് മാതൃഭൂമി ന്യൂസ് ന്യൂസിൽ ലഭിച്ചു സംസ്ഥാന ഇൻഷുറൻസ് വകുപ്പാണ് ഇത് നടപ്പാക്കുന്നത് പങ്കാളിത്ത പെൻഷൻ പദ്ധതിയിൽ ഉള്ളവർ മാത്രമല്ല മുഴുവൻ ജീവനക്കാരും ജീവാനന്ദം പരിധിയിൽ വരുമെന്ന് സംശയിപ്പിക്കുന്നതാണ് ഉത്തരവ് ഒരു ചർച്ചയും ഇല്ലാതെ ജീവാനന്ദത്തിൻ്റെ രൂപരേഖ തയ്യാറാക്കാനുള്ള ധനവകുപ്പ് തീരുമാനത്തിനെതിരെ ഭരണപക്ഷ സർവീസ് സംഘനയായ ജോയിൻറ്റ് കൗൺസിൽ തന്നെ രംഗത്ത് വന്നിട്ടുമുണ്ട് സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ പദ്ധതി അഴിച്ചുപണിയാൻ നീക്കം തുടങ്ങിക്കഴിഞ്ഞു ധനവകുപ്പ് കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ ഈ ഉത്തരവിൽ അത് വ്യക്തമാണ് സർക്കാർ ജീവനക്കാർ വിരമിച്ച ശേഷം മാസം ഒരു നിശ്ചിത തുക ലഭ്യമാക്കാനുള്ള ജീവാനന്ദം എന്ന പുതിയ പദ്ധതി നടപ്പാക്കും സംസ്ഥാന ഇൻഷുറൻസ് വകുപ്പ് മുഖേനയാകും ഈ പെൻഷൻ പദ്ധതി പഠിച്ച് രൂപരേഖ തയ്യാറാക്കാൻ ഇൻഷുറൻസ് വകുപ്പിനെ ധനവകുപ്പ് ചുമതലപ്പെടുത്തിയതാണ് ഈ ഉത്തരവ് ഇനി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി അഞ്ചിന് അവതരിപ്പിച്ച ബജറ്റിൽ ജീവനക്കാർ പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞത് കേൾക്കാം ജീവനക്കാർക്ക് സുരക്ഷിതത്വം നൽകുന്ന ഒരു പെൻഷൻ പദ്ധതി നടപ്പിലാക്കാനാണ് സർക്കാർ ആലോചിക്കുന്നത് കേന്ദ്ര സർക്കാരിന് നൽകിയ വിഹിതം തിരികെ ലഭ്യമാക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കും ഒരു അക്ഷൻ പെൻഷൻ പെൻഷൻ സമ്പ്രദായം നടപ്പിലാക്കുന്നതിന് വേണ്ടി പുതിയ സ്കീം രൂപീകരിക്കും ധനമന്ത്രിയുടെ ഉറപ്പ് കേട്ട സർക്കാർ ജീവനക്കാർക്ക് ഇപ്പോൾ ജീവനന്ദത്തിന്റെ ഉത്തരവ് വായിക്കുമ്പോൾ ആദ്യം സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ നിർത്താനുള്ള സർക്കാർ നീക്കമാണോ എന്ന സംശയമാണ് സർക്കാർ ജീവനക്കാർ വിരമിച്ച ശേഷം ജീവാനന്ദം പദ്ധതിയിലൂടെ മാസം നിശ്ചിത തുക നൽകുമെന്നാണ് പറയുന്നത് അതായത് സർക്കാരിന് വലിയ ബാധ്യതയായ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പദ്ധതിയും ഇല്ലാതാക്കാൻ ആലോചന ഉള്ളതുപോലെയാണ് ജീവാനന്ദം പദ്ധതിയെ കുറിച്ച് ജീവനക്കാരുമായി സർക്കാർ ചർച്ച ചെയ്തിട്ടില്ല അതിന് സുതാര്യതയില്ലെന്ന് ആഞ്ഞടിച്ച് ഭരണപക്ഷ സർവീസ് സംഘടനയായ ജോയിന്റ് കൗൺസിൽ തന്നെ രംഗത്തെത്തി സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ കൊടുക്കണമെന്നുള്ള ബാധ്യത ബാധ്യത ഒഴിവാക്കാനുള്ള ഒരു ഒരു സംഗതിയാണോ എന്നുള്ളതിനെ സംബന്ധിച്ചൊരു ആശങ്ക ജീവനക്കാർക്ക് യാഥാർത്ഥ്യമാണ് പക്ഷേ ഇന്നത്തെ ഒരു സാമ്പത്തിക സ്ഥിതി വെച്ചിട്ടൊക്കെ ആയിരിക്കും ഇത് ചെയ്തതെന്ന് തോന്നുന്നു എന്താ ഒട്ടും സുതാര്യമല്ലാത്തൊരു പദ്ധതിയാണ് എന്നുള്ള അഭിപ്രായമാണ് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പദ്ധതി അവസാനിപ്പിച്ച് പൊതുജനങ്ങൾക്കും ചേരാവുന്ന നാഷണൽ പെൻഷൻ ഫണ്ട് കേന്ദ്ര സർക്കാർ നടപ്പാക്കിയത് പോലൊരു ഗൂഢ സംസ്ഥാനത്തും ജീവനക്കാർ കാണുന്നത് സി പി ഐയുടെ സംഘടന തന്നെ എതിർപ്പ് ഉന്നയിച്ചതിനാൽ പെൻഷൻ പൊളിച്ചെടുക്കാനുള്ള സർക്കാരിൻ്റെ ഈ ഉത്തരവ് നിസ്സാരമല്ല സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ്റെ കൂടി അന്തകനാണോ ഈ ഉത്തരവെന്ന് സർക്കാർ തന്നെ വ്യക്തമാക്കേണ്ടി വരും പ്രശാന്ത് കൃഷ്ണ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം പ്രതിവസ സംഘടനകൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് സർക്കാർ നീക്കത്തിന് പിന്നിൽ യഥാർത്ഥത്തിൽ എന്താണ് എന്തടക്കമാണ് നമ്മൾ പരിശോധിക്കുന്നത് ശ്രീ ചവറ ജയകുമാർ എൻ അസോസിയേഷൻ നേതാവാണ് ഒപ്പം ശ്രീ ജയചന്ദ്രൻ കല്ലിങ്കൽ ജോയിൻറ്റ് കൗൺസിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആദ്യം ശ്രീ ചവറ ജയകുമാർ ജോയിൻറ്റ് കൗൺസിൽ ഉൾപ്പെടെ രംഗത്ത് വന്നിട്ടുണ്ട് പക്ഷേ സർക്കാരിൻ്റെ സ്ഥിതി നമുക്കറിയാം മുണ്ട് മുറുക്കി മുറുക്കിയെടുത്ത് മുന്നോട്ട് പോകണം അതാണ് സാമ്പത്തിക സ്ഥിതി എന്ന് സർക്കാർ ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുകയാണ് പൊതുദിനത്തിനെല്ലാം അതറിയാം ഇനി വിലക്കൂട്ടാനും പിരിക്കാനും ഒന്നും കാര്യമായി ഒന്നുമില്ല അതാണ് സ്ഥിതി അതിനിടയിൽ ഉദ്യോഗസ്ഥരെ പിഴിയാനുള്ളൊരു പദ്ധതിയാണ് എന്ന ആരോപണമാണോ നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് ഉദ്യോഗസ്ഥരെ പിഴിയാനിനി എന്താണുള്ളത് അൻപതിനായിരം കോടി രൂപ ഈ മേഖലയിൽ നിന്ന് സർക്കാർ അധ്യാപകരുടെയും ജീവനക്കാരുടെയും ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളുടെയും രൂപത്തിലുള്ള അമ്പതിനായിരം കോടി രൂപ സർക്കാരിൻ്റെ കയ്യിലിരിക്കുകയാണ് സർക്കാരിൻ്റെ ഈ കാര്യത്തിൽ അല്പമെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഈ കണക്ക് കൃത്യമായി പുറത്തുവിടണം കഴിഞ്ഞ മൂന്നര വർഷക്കാലമായി ക്ഷാമപത്ത കുടിശ്ശിക ഇപ്പോൾ പത്തൊമ്പത് ശതമാനം ക്ഷാമവത്ത കുടിശ്ശിക ആറ് ഗഡു ഉണ്ട് അതുപോലെ കഴിഞ്ഞ ശമ്പള പരിഷ്കരണം രണ്ടായിരത്തി പത്തൊമ്പതിലെ തവണകളായി തരും എന്ന് പറഞ്ഞ ആ ശമ്പള പരിഷ്കരണത്തിൻ്റെ കുടിശ്ശിക അത് നിലനിൽക്കുന്നു കഴിഞ്ഞ നാലഞ്ച് വർഷക്കാലമായി ലീവ് സറണ്ടർ കൊടുത്തിട്ടില്ല ആ തുക ജീവനക്കാർക്ക് കൊടുക്കാനുണ്ട് ഇവിടെ മെഡിസപ്പിൻ്റെ പേരിൽ അഞ്ഞൂറ് രൂപ സർക്കാരിൻ്റെ ഒരു വിഹിതവുമില്ല പിടിച്ചെടുക്കുകയാണ് ഇപ്പോൾ ആശുപത്രിയുമില്ല ചികിത്സയും ഇല്ല ഇവിടെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി കൊട്ടിക്കോഷിച്ച് ഏതാണ്ട് മു മുപ്പത് ലക്ഷം ആളുകൾക്ക് ചികിത്സ കിട്ടാൻ പോകുന്നു എന്ന് പറഞ്ഞ് വലിയ ഉദ്ഘാടന മാമാങ്കം നടത്തിയതാണ് അവിടെ ഇപ്പോൾ ചികിത്സയും ഇല്ല ഒന്നുമില്ല ഞങ്ങളുടെ കയ്യിൽ നിന്ന് അഞ്ഞൂറ് രൂപ പണം അഞ്ഞൂറ് രൂപ മാസം വാങ്ങിയിട്ട് അതിൽ ജി കിട്ടുന്നു അധികം തുകയും കിട്ടുന്നു ഇപ്പോൾ ശമ്പളം കുടിശ്ശിക ശമ്പളം കൊടുക്കാൻ പണമില്ല എന്ന് കഴിഞ്ഞ ബഡ്ജറ്റിൽ അത്തരത്തിൽ കുറേ ചർച്ചകൾ ഇവിടെ നടത്തുകയാണ് അപ്പോൾ ഇന്ന് ഒരു കാര്യം പുതുതായി എടുത്ത് ചർച്ചയ്ക്കിടും ഇപ്പോൾ ആശ്രിത നിയമനം കവർന്നെടുക്കാൻ പോകുന്നു ആശ്രിതം ഇങ്ങനെ പൊതുവായ പശ്ചാത്തലമാണ് അല്ല ഇങ്ങനെ ഈ ജീവാനന്ദം പദ്ധതിയിലേക്ക് വന്നാൽ എന്താണ് ഈ ജീവാനന്ദം അത് സർക്കാർ ദൈനംദിന ചിലവുകൾ നടത്തുന്നതിന് വേണ്ടി നിങ്ങളിൽ നിന്ന് പിരി പിരിച്ചെടുക്കുന്നു ഈ പണം ദൈനംദിന കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി പിരിച്ചെടുക്കുന്നു എന്ന ആരോപണമാണ് നേരത്തെ ഉന്നയിച്ചത് എന്താണ് ഈ പതിലോദ്ദേശിക്കുന്നത് ഇത് പെൻഷൻ പദ്ധതിക്ക് ബദലായി മാറുമോ ഇപ്പോൾ ഭാവിയിൽ പെൻഷൻ ഇല്ലാതായി മറ്റൊന്നായി മാറുമോ എന്താണ് യഥാർത്ഥത്തിൽ ഇതേ ചോദ്യമാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ചോദിച്ചത് എന്താണ് നിങ്ങളുടെ പ്ലാൻ ബി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഇത് തന്നെയാണ് കേസ് നടക്കുമ്പോൾ അവിടെ സാമ്പത്തിക വിഹിതം കൂടുതൽ ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിച്ചപ്പോൾ ചോദിച്ച എന്താണ് പ്ലാൻ പ്ലാൻ ബി എന്ന് പറയുന്ന സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും ശമ്പളം പിടിച്ചെടുക്കുക എന്നുള്ളതാണ് അത് കുറേ നാളുകളായി തുടങ്ങിയറ എട്ട് വർഷമായി തുടങ്ങിയറാ പ്രതികരിക്കാൻ ആളില്ല എന്ന് കരുതരുത് പെൻഷൻകാരെ കൊള്ളയടിക്കുന്നു ഏതാണ്ട് പെട്രോളും ഡീസലും ഒക്കെ സെസ് പിടിച്ചിട്ട് നാൽപ്പതിനായിരം കോടി എന്നിട്ട് എന്നിട്ട് പെൻഷൻ കൊടുത്തോ എന്നിട്ട് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുത്തോ അപ്പോൾ ഒന്നും കൊടുക്കാനുള്ള പരിപാടിയില്ല ഇവിടെ ഞങ്ങൾക്കിപ്പോൾ ഈ ജീവാനന്ദം പരിപാടി എന്ന് പറഞ്ഞ് ഇരുപത്തി ഒൻപതാം തീയതി ബഡ്ജറ്റ് അതിൻ്റെ രണ്ട് മാസം പിന്നിടുന്നു എത്ര സ്പീഡിലാണ് അതിന് ഇവിടെ മറ്റ് നടപടികളൊക്കെ ആയിട്ട് പോകുന്നത് അതിൻ്റെ ആഴ്ച അത് ഒരു പഠിക്കാനായി ഒരാളിനെ പെട്ടെന്ന് തന്നെ അതിൻ്റെ വിദഗ്ധ സമിതി എന്നല്ലെങ്കിൽ സാങ്കേതികമായി പരിശോധിക്കാൻ അത് നിയമിക്കുന്നു അതുപോലെ തന്നെ ഒരു ഉത്തരവിറക്കിക്കൊണ്ട് അത് സംസ്ഥാന ഇൻഷുറൻസ് ഡിപ്പാർട്ട്മെൻറ്റിനെ ഏൽപ്പിക്കുന്നു നേരത്തെ ഈ മെഡിസിപ്പ് വന്നപ്പോൾ എന്തുകൊണ്ട് സംസ്ഥാന ഇൻഷുറൻസ് വകുപ്പിന് ഏൽപ്പിച്ചില്ല അത് ആശുപത്രിക്ക് പണം കൊടുക്കേണ്ടതാണ് ഇപ്പോൾ സർക്കാരിൻ്റെ പരിധിയിൽ തന്നെ നിർത്തലേ കാരണം ഇത് കൈയിട്ട് വാരാനുള്ളതാണ് ജീവനക്കാരെ ഭീഷണിപ്പെടുത്തി പത്തും പതിനഞ്ചും ഇരുപത് ശതമാനം അവരുടെ ബാക്കിയുള്ള ശമ്പളത്തിൽ ആകെ ഈ മരുന്ന് പോലും വാങ്ങാനില്ലാതെ ഇത്രയും ഗതികെട്ട് എട്ട് വർഷമായി നിൽക്കുന്നവരുടെ അവശേഷിക്കുന്ന ശമ്പളത്തിൽ ഓടിപ്പോകുന്നവരെ ഓട്ടിച്ചിട്ട് പിടിച്ച് പിടിച്ചു പറിച്ച വീണ്ടും ഇൻഷുറൻസ് വകുപ്പിലിടുകയാണ് തരം പോലെ കൊണ്ടുപോകാനിടുകയാണ് സർക്കാരിന് ഈ കാര്യത്തിൽ എന്തെങ്കിലും ആത്മാർത്ഥ ഉണ്ടെങ്കിൽ സർവീസ് സംഘടനകളുമായി ചർച്ച ചെയ്യണം എത്ര രൂപയാണ് ജീവനക്കാർക്ക് കൊടുക്കാനുള്ള അണാപ്പൈസയുടെ കണക്ക് പറയണം എന്താ എന്താണ് ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുന്നത് എന്ന് കൊടുക്കാൻ കഴിയുമെന്ന് പറയണം ഇതൊന്നും പറയാൻ സർക്കാർ താരം ഞങ്ങളെ പൊട്ടന്മാരെ പോലെ മന്ദബുദ്ധികളെ കൈകാര്യം ചെയ്യുന്നത് പോലെ തരാം 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 എന്ന് പറഞ്ഞാൽ ആ പരിപാടി നടക്കില്ല ഞങ്ങളൊക്കെ വിദ്യാഭ്യാസം ചെയ്ത് വന്നിട്ടുള്ള ആളുകളാണ് ഞങ്ങൾക്കും കാര്യങ്ങൾ മനസ്സിലാകും ഇവിടെ 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 ഒരു എന്താണ് ഈ പദ്ധതി എന്തിനാണ് ഇത്ര രഹസ്യ സ്വഭാവം ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ഭരണപക്ഷത്തുള്ള സംഘടനയായി നിങ്ങൾക്കെങ്കിലും അക്കാര്യത്തിൽ വ്യക്തതയുണ്ടോ സർക്കാർ എന്തെങ്കിലും രാവിലെ എൻ്റെ അടുത്ത് പ്രതികരണം ചോദിച്ചപ്പോൾ ഞാൻ ആ വിഷയത്തെ സംബന്ധിച്ച് ഇപ്പോൾ ഒന്ന് പരാമർശിച്ചിരുന്നു ഞങ്ങൾ അപ്പോൾ തന്നെ നമുക്കതൊരു ആശങ്കയുണ്ട് എന്ന് പൊതുവിൽ ജീവനക്കാർക്കുള്ള വിഷയമാണ് ഒരു ഒരു ആശങ്ക ഈ വിഷയമായി ബന്ധപ്പെട്ടുണ്ട് സർക്കാർ വ്യക്തത ഇല്ലാതെയാണ് ഉത്തരവിറക്കിയത് രണ്ടുപേരും ഉത്തരവിറക്കിയപ്പോൾ തന്നെ അതിനകത്ത് വ്യക്തതയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ബഡ്ജറ്റ് പ്രഖ്യാപനത്തിൽ എനിക്ക് തോന്നുന്നത് അഞ്ഞൂറ്റി മുപ്പത്തി ആറാമത്തെ ഐറ്റമാണ് ഈ ജീവാനന്ദം എന്ന പരിപാടി ഈ പദ്ധതിയെ സംബന്ധിച്ച് പ്രഖ്യാപിച്ചിരുന്നത് ആ അതിൽ അഞ്ഞൂറ്റി അറുപതാമതാണ് ഈ അശ്വയുടെ പെൻഷൻ അഥവാ സുരക്ഷിത പെൻഷനെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നത് രണ്ടും രണ്ട് ഘട്ടങ്ങളായിട്ടാണ് ആ ഇതിനകത്തുള്ളത് അതുകൊണ്ട് രണ്ടും തമ്മിൽ കൂട്ടിക്കൊഴിക്കേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് തോന്നുന്നത് പക്ഷേ ജീവനക്കാർക്ക് ആശങ്ക ഉണ്ടെന്ന് പറയാൻ കാരണം ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ നമ്മുടെ ജീവനക്കാർക്ക് ലഭ്യമാകുന്ന ആനുകൂല്യങ്ങളിൽ ഒരുപാട് കുറവ് വന്നിരിക്കുന്നു അപ്പോൾ വീണ്ടും ജീവനക്കാരിൽ നിന്നും ഫണ്ട് സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള അല്ലെങ്കിൽ അത്രവധി പരിപാടിയാണോ എന്നൊരു തോന്നൽ ജീവനക്കാരുടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് ഇത്തരത്തിൽ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കും മുമ്പ് തന്നെ ജീവനക്കാരുടെ അവരോട് ഈ ജീവാനന്ദ ഇങ്ങനെ പദ്ധതി നടപ്പിലാക്കാൻ പോകുന്നു ബഡ്ജറ്റ് പ്രഖ്യാപിച്ച പദ്ധതി ഇതാണ് അത് ഞങ്ങൾ ഇന്നെങ്ങനെയാണ് ലക്ഷ്യം വയ്ക്കുന്നതെന്ന് പറയണമായിരുന്നു മാത്രമല്ല ഇത് സർക്കാർ ജീവനക്കാരെ മാത്രം ലക്ഷ്യം വെച്ചൊരു ഇൻഷുറൻസ് പദ്ധതി തയ്യാറാക്കേണ്ട ഒരു ആവശ്യവും നമുക്കില്ല സർക്കാർ ജീവനക്കാരൻ മാത്രം അങ്ങനെ സർക്കാർ ഉദ്യോഗസ്ഥരെ മാത്രം നോക്കൂ ലക്ഷ്യമിട്ടില്ല അങ്ങയുടെ ഇതേ പദവിയിൽ ജൂൺ കൗൺസിലെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്ന വിജയകുമാരൻ നായർ പത്തോ പന്ത്രണ്ടോ വർഷം മുമ്പ് അങ്ങരിക്കുന്ന ഇതേ ഫ്ലോറിൽ ഇന്ന് ഘോര ഘോ എതിർത്തിട്ടുണ്ട് അന്നത്തെ യു സർക്കാരിന്റെ പെൻഷൻ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അന്ന് തീവ്രമായ നിലപാട് നിങ്ങളുടെ എടുത്തു പക്ഷേ ഇപ്പോൾ നിങ്ങൾക്കും ഇതിനകത്ത് വ്യക്തതയില്ല ഭരണപക്ഷത്തിരിക്കുന്ന സംഘടനകളെ പോലും വിശ്വാസം എടുക്കാതെ എന്തുകൊണ്ടാണ് ഇത് ഈ പെൻഷനുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ ഭാവിയിൽ പെൻഷൻ ഇല്ലാതാക്കാനുള്ള പുതിയൊരു നീക്കമാണോ അങ്ങനെ കാണേണ്ടത് അല്ല അത് ജീവനക്കാരുടെ ആശങ്കയാണ് ഞാൻ പറഞ്ഞില്ലേ ഈ ബഡ്ജറ്റ് പ്രഖ്യാപനത്തിൽ കട കൃത്യമായി തന്നെ രണ്ട് ഘട്ടങ്ങളായിട്ടാണ് ഈ രണ്ട് പദ്ധതിയും പറയുന്നത് അഞ്ഞൂറ്റി മുപ്പത്തി ആറാമത്തെ ഐറ്റവും അഞ്ഞൂറ്റി അറുപതാമത്തെ ഐറ്റവും ആയിട്ടാണ് അപ്പം രണ്ട് ഘട്ടം രണ്ട് രണ്ട് പദ്ധതിയാണ് അപ്പോൾ എനിക്കും നമുക്ക് മൊത്തം ജീവനക്കാർക്ക് തോന്നുന്ന വിഷയം ഇങ്ങനെ ഒരു പദ്ധതി ഉണ്ടെങ്കിൽ അത് പൊതുവിൽ എല്ലാവർക്കും പങ്കെടുക്കാവുന്ന ഇൻഷുറൻസ് മേഖലയിൽ പണം നിക്ഷേപിക്കാവുന്ന ഒരു പദ്ധതിയായി പ്രഖ്യാപിച്ചാൽ പോരെ എന്തിനാണ് സർക്കാർ ജീവനക്കാരെ മാത്രം എടുത്തു പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പദ്ധതി പ്രഖ്യാപിക്കുന്നത് അപ്പോൾ ഇത് വിരമിക്കുന്ന എല്ലാവരും ഒരു ജോലി ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം വരുമ്പോൾ വാർത്തക്കാലത്തേക്ക് വിരമിക്കൽ എല്ലാ സർക്കാർ ജീവനക്കാർ മാത്രമല്ല പൊതുവേലാ സ്ഥാപനങ്ങളിൽ പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ എല്ലായിടത്തും ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ് അപ്പോൾ എല്ലാ പേരിൽ നിന്നും ആ ഫണ്ട് സ്വീകരിച്ചുകൊണ്ട് ഞാൻ പദ്ധതി ആരംഭിച്ചാൽ പോര് ജീവനക്കാരെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഇത്തരത്തിൽ പദ്ധതി എന്തിന് എന്നുള്ള ചോദ്യമാണ് ഇവിടെ പ്രസക്തം നമ്മുടെ മുന്നിൽ മറ്റു ചില പ്രശ്നങ്ങളുണ്ട് പെൻഷനുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ട് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ട് പങ്കാളിത്ത പെൻഷൻ കഴിഞ്ഞ ബഡ്ജറ്റിനകത്ത് പ്രിയപ്പെട്ട ധനാരൂപ മന്ത്രി പിൻവലിച്ചതാണ് പിൻവലിച്ചതിന് ശേഷം സുരക്ഷിത പെൻഷൻ എന്ന് പറഞ്ഞ മറ്റൊരു പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ പദ്ധതിയെ സംബന്ധിച്ചുള്ള ചർച്ചകൾ ഏതുവരെ ആയി അതിനകത്ത് ഞങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുള്ളത് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ ലഭ്യമാകുന്ന ആനുകൂല്യങ്ങളെല്ലാം തന്നെ സുരക്ഷിത പെൻഷൻ പദ്ധതിയിൽ ഉണ്ടാകണം അങ്ങനെ പദ്ധതി നടപ്പിലാക്കുകയാണെങ്കിൽ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നതിന് മുമ്പ് ഇത്തരത്തിൽ അതിനു മുമ്പ് ആ ബഡ്ജറ്റിൽ തന്നെയുള്ള മറ്റൊരു ഭാഗത്തെ എടുത്തുകൊണ്ട് അതും സർക്കാർ ജീവനക്കാരെയും കൂടി പറഞ്ഞുകൊണ്ട് പോകേണ്ട ആവശ്യകത എന്താണ് എന്നുള്ളതാണ് ജീവനക്കാർക്ക് ബോധ്യപ്പെടാത്തത് അത് ജീവനക്കാർ സർക്കാർ ഉറപ്പായി അത് അതിനെ സംബന്ധിച്ചുള്ള വ്യക്തത വരുത്തും എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത് ശരി ശ്രീ ചവറ ജയകുമാർ ഇപ്പോൾ നോക്കൂ സർക്കാരിന് ഒപ്പം നിൽക്കുന്ന എൻ ജി ഒ സർക്കാരിന് ഒപ്പം നിൽക്കുന്ന ജോയിൻറ്റ് കൗൺസിൽ സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറി ഏറ്റവും പ്രധാനപ്പെട്ട പദവിയിലിരിക്കുന്ന അതായത് സംസാരിക്കുമ്പോൾ അവർക്ക് പോലും വ്യക്തതയില്ല ഇപ്പോൾ ഇങ്ങനെ മറച്ചു വെച്ച് ചെയ്യാൻ എന്തുണ്ട് എന്താണ് പ്രതിപക്ഷത്തെ എൻ ജി ഒ അസോസിയേഷൻ ഉൾപ്പെടെ നേരത്തെ അങ്ങ് വിശദമായി തന്നെ ഇപ്പോൾ ജീവനക്കാർ നേടുന്ന പ്രതിസന്ധിയെക്കുറിച്ച് പറഞ്ഞു ചരിത്രത്തിൽ ആദ്യമായി സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം വൈകീതടക്കമുള്ള സാഹചര്യങ്ങൾ നമുക്ക് മുന്നിലുണ്ട് ഇങ്ങനെ രഹസ്യാത്മകമായി ഒരു പദ്ധതി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നതിലൂടെ എന്നാണ് സർക്കാർ മുന്നോട്ട് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് ഇത് നടപ്പാക്കിയെടുക്കാൻ കഴിയും എന്ന വലിയ ആത്മവിശ്വാസം ഇപ്പോൾ ചർച്ചയിലെങ്കിൽ നടപ്പാക്കിയെടുക്കാൻ കഴിയും എന്ന വലിയ ആത്മവിശ്വാസമാണോ സർക്കാരിനെ നയിക്കുന്നത് അല്ല ഒരു സാമ്പത്തിക വർഷം അങ്ങോട്ട് തുടങ്ങിയപ്പോൾ തന്നെ ഇപ്പോൾ കടമെടുക്കാനുള്ള പരിധി സംബന്ധിച്ചോ മറ്റോ കാര്യങ്ങളോ അതിന് വരവോ ഇതിനെപ്പറ്റി ഒന്നും ഇവാലുവേറ്റ് ചെയ്യാതെ അതിൻ്റെ ആദ്യ സെഷനിൽ തന്നെ അതിൻ്റെ തുടക്കത്തിൽ തന്നെ സർക്കാർ ജീവനക്കാരെ പിഴിയാനുള്ള ആ നടപടികളുമായി മുമ്പോട്ട് പോവുകയാണ് അങ്ങോട്ട് പോകുമ്പോൾ എന്തായാലും ക്രൈസിസ് അനുഭവപ്പെട്ടിട്ടല്ല സാമ്പത്തിക വർഷം അങ്ങോട്ട് തുടങ്ങുമ്പോൾ രണ്ട് ലക്ഷം കോടിയുടെ ഒരു സാമ്പത്തിക വരവും ചെലവും ആയി പോകുന്ന തരത്തിൽ ഉള്ള ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഒരു വർഷം രണ്ട് ലക്ഷം രൂപയോളം വരവ് പ്രതീക്ഷിക്കുന്ന അതുപോലെ ചിലവും പ്രതീക്ഷിക്കുന്ന ഞങ്ങളുടെ ശമ്പളത്തിനും പെൻഷനും എല്ലാം കൂടെ പത്ത് നാൽപ്പതിനായിരം കോടി രൂപയേ വരുന്നുള്ളൂ അതൊക്കെ ഈ ഈ സർവീസ് മേഖലയിൽ കൊടുക്കുന്നതാണ് അധ്യാപകർക്കും ഡോക്ടർമാർക്കും അതുപോലെയുള്ള ആളുകൾ ആശുപത്രികൾ ഇതൊക്കെ തുറന്ന് പ്രവർത്തിക്കാൻ വേണ്ടിയുള്ളതാണ് അതിന് ശമ്പളം കൊടുക്കാൻ കഴിയുന്നില്ല സർക്കാർ സേവന മേഖലയിൽ നിന്ന് പിന്മാറുന്നു എന്നുള്ളതാണ് അപ്പോൾ ബാക്കിയുള്ള ആവശ്യം പോലെ പണമുണ്ട് എന്നിരിക്കാൻ ആ സാധ്യതകളൊന്നും പ്രയോജനപ്പെടുത്താതെ പണ്ട് കോവിഡ് വരുന്നതിന് മുമ്പേ ഇവിടെ സാലറി ചലഞ്ച് ഏർപ്പെടുത്തുക നിർബന്ധപൂർവ്വം പിടിച്ചെടുക്കുക ഇങ്ങനെ ഇത് ഇത് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടല്ലെങ്കിൽ കൊടുക്കാൻ കഴിയാത്ത സാഹചര്യം അങ്ങനെ വരുന്നതിന് മുമ്പ് പോലും ആളുകളോടാണ് അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു അപ്പീൽ ചെയ്താൽ ആരെങ്കിലും കൊടുക്കുന്നെങ്കിൽ നമുക്ക് കുഴപ്പമില്ല പൊതുസമൂഹത്തിൽ നിന്നോ പെൻഷൻകാരോ അല്ലെങ്കിൽ അത്രയും വലിയ തീവ്രമായ ആഭിമുഖ്യമുള്ള ആളുകളൊക്കെ കൊടുക്കുന്നതിൽ ഞങ്ങളുടെ കയ്യിൽ നിന്ന് നിർബന്ധിച്ചിരി ഉള്ളതുമെല്ലാം പറിച്ചിട്ട് ഇനി ഒന്നുമില്ലാതെ നിൽക്കുന്ന ആളുകളിൽ നിന്ന് എന്തിനാണ് ഇത്ര തിടുക്കത്തിൽ ഇത് പിടിച്ചെടുക്കുന്നത് ഇത് ജീവാനന്ദമല്ല ഇത് സർക്കാരിന് ഇത് പരമാനന്ദമായിരിക്കും ഞങ്ങൾക്കിത് ക്രൂരാനന്ദമാണ് ഞങ്ങളെ ഇനി പിന്നെ ഒന്നും ചെയ് ഒരു രൂപയുടെ പോലും ആനുകൂല്യം തരാത്ത എട്ട് വർഷം തരാത്ത സർക്കാർ വീണ്ടും അടുത്തൊരു ട്രാപ്പ് ഉണ്ടാക്കുകയാണ് ആ ട്രാപ്പിലല്ല ഭംഗിയായിട്ട് ആ കരുതിക്കൂട്ടി കൊണ്ടുവരികയാണ് ഇത് നേരത്തെ ഇങ്ങനെ പറഞ്ഞപ്പോൾ ജയചന്ദ്രൻ ഇതെല്ലാം പറഞ്ഞിട്ട് പോയി ഇവിടെ രണ്ട് ദിവസം കഴിയുമ്പോൾ ഇത് നടപ്പിലാക്കുകയാണ് നടപ്പിലാക്കാൻ കുറേ ആളുകൾ അത്തരത്തിലുള്ള വൈതാളികന്മാരോട് വരും വന്നിട്ട് സർക്കാരിൻ്റെ ഉദ്ദേശം ജോലി ചെയ്ത് മുപ്പത്തൊന്നാം തീയതി വരെ ജോലി ചെയ്ത ആളുകൾക്ക് ശമ്പളം കൊടുക്കുക എന്നുള്ളതല്ല ശമ്പളം അവൻ അധ്വാനിച്ചുണ്ടാക്കിയാൽ സ്വത്താണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പലവട്ടം പറഞ്ഞിട്ടുണ്ട് അതുപോലെ പെൻഷൻ എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ വൈ വി ചന്ദ്രചൂഡും ചെന്നപ്പാ ചരിത്ര പ്രസിദ്ധമായ വിധിയുണ്ട് അത് മാറ്റിവെക്കപ്പെട്ട വേതനമാണ് അതുപോലെ തന്നെ ഡി സി ആർ ജി ഇതൊന്നും ഇല്ലാതെ ഒരു സമൂഹം എങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നത് ഒരു സോഷ്യൽ സെക്യൂരിറ്റി എല്ലാം തകർത്തെറിയുകയാണ് ഒരു വലിയ തോതിൽ സുരക്ഷിത്വമുള്ള സർക്കാർ സർവീസിലെ ജോലി അത് വലിയ അഹങ്കാരമായും അഭിമാനമായും ഒക്കെ കണ്ടവരുണ്ട് സേവനത്തിന് വേണ്ടി മാത്രം സർവീസിലേക്ക് വന്ന ആളുകളുണ്ട് ഇതൊരാകർഷണീയമായ ജോലി അല്ലാതായി മാറുമോ ഇത്തരം ഇടപെടലുകൾ ഉണ്ടാകുമ്പോൾ ഇത് നേരത്തെ ലഭിച്ചിരുന്ന സുരക്ഷിതമായ പെൻഷനടക്കം സുരക്ഷിതമായ പലതും അതിനെ ഇല്ലാതാക്കുന്ന ഒരു നീക്കമായി മാറും എന്ന് നിങ്ങൾ സംശയിക്കുന്നുണ്ടോ ഇനി ചർച്ചകൾക്ക് സാധ്യതയുണ്ടോ അതെ നേരത്തെ ഇവിടെ ജയമാർ ജയമാർ പറഞ്ഞത് ഈ പെൻഷൻ ഇല്ലാതാക്കിയ ഒരു ചരിത്രമുണ്ട് ഞാൻ അതിനെ ഒരു തർക്കത്തിലേക്ക് പോകുന്നതല്ല യഥാർത്ഥത്തിൽ രണ്ടായിരത്തി രണ്ടിലും രണ്ടായിരത്തി പന്ത്രണ്ടിലെയും കാലഘട്ടം നമുക്ക് മറക്കാൻ കഴിയില്ല അന്ന് ജയോമാർ ഉൾപ്പെടെയുള്ള അവരുടെ പ്രസ്ഥാനം തന്നെയാണ് രണ്ടായിരത്തി രണ്ടിൽ അവർ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ അവരുടെ പ്രസ്ഥാനമാണ് ഈ പങ്കാളിത്ത പെൻഷൻ നടപ്പിലാക്കാൻ വേണ്ടി ഗവൺമെൻറ് ഏറ്റവും അധികം ഒത്താശ ചെയ്തു കൊടുത്തത് അന്ന് ഗവൺമെൻ്റെ ഉദ്ദേശം തന്നെ ഈ സർക്കാർ സർവീസിന് അനാകർഷകമാക്കി മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതായിരുന്നു പക്ഷേ തുടർന്ന് വന്ന് ആ എൽ ഡി എഫ് ഗവൺമെൻറ് എട്ട് വർഷമൊന്നും ആയില്ല നമ്മുടെ സാമ്പത്തിക ആനുകൂല്യങ്ങൾ നഷ്ടപ്പെട്ടിട്ട് എനിക്ക് രണ്ടായിരത്തി കഴിഞ്ഞ ഒരു ശമ്പള വഷക്കരണം നന്നായി നടന്നതാണ് നന്നായി മെച്ചപ്പെട്ട രീതി എന്ന് പറയാൻ കഴിയില്ലെങ്കിലും അത്യാവശ്യം ആനുകൂല്യങ്ങൾ നമുക്ക് ലഭ്യമായതാണ് രണ്ടായിരത്തി ഇരുപതിന് ശേഷമാണ് ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ ഭാഗമായി ഡി എ നഷ്ടപ്പെട്ടത് നഷ്ടപ്പെടുത്താൻ പാടില്ല എല്ലാ സാമ്പത്തിക ഉത്തരവാദിത്വവും ജീവനക്കാർക്കാണ് സർക്കാർ ജീവനക്കാർക്കാണ് എന്നൊരു സർക്കാർ തീരുമാനിച്ചത് അംഗീകരിക്കാനും കഴിയില്ല അതിനകത്ത് സംശയമില്ല സർക്കാരിൻ്റെ സാമ്പത്തിക ബാധ്യതയുടെ ഉത്തരവാദിത്വം എല്ലാം സർക്കാർ ജീവനക്കാർ ഏറ്റെടുക്കണം എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല അതേത് ഗവൺമെൻറ് സ്വീകരിച്ചാലും പക്ഷേ അവിടെ ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ പെൻഷൻ അട്ടിമറിച്ചത് എൽ ഡി എഫ് എന്നൊന്നും ഒരിക്കലും പറയാൻ കഴിയില്ലല്ലോ അത് യു ഡി എഫ് ആയിരുന്നു യു ഡി എഫിൻ്റെ ഗവൺമെൻ്റ് ആണ് ജയകുമാറിനറിയാം ജയകുമാർ ഉൾപ്പെടെ നേതൃത്വം കൊടുക്കുന്ന അന്നത്തെ സംഘടനകളെല്ലാം അതിന് സപ്പോർട്ട് ചെയ്തതാണ് അവിടുത്തെ ഒരു വലിയ പ്രക്ഷോഭം നടത്തിയാണ് ഈ നിലയിലേക്ക് പെൻഷൻ പദ്ധതി പിൻവലിക്കും എന്ന നിലയിലേക്ക് ഗവൺമെൻറ് എത്താൻ കഴിഞ്ഞത് അത് നടപ്പിലാക്കുന്നതിനിടയിലാണ് പുതിയൊരു പദ്ധതി ഗവൺമെൻറ് ബഡ്ജറ്റ് പ്രഖ്യാപിച്ചത് എന്നുള്ളത് ശരിയാണ് പക്ഷേ എനിക്ക് ഒരു കാര്യം ഇവിടെ പറയാനുള്ളൂ ഇതൊരു കമ്പൽസറി ആയാൽ വലിയ പ്രക്ഷോഭത്തിലേക്ക് നമുക്ക് പോകേണ്ടി വരും എല്ലാ ജീവനക്കാരും പങ്കാളികളാവണം ജീവാനന്ദത്തിലേക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് കഴിയില്ല താങ്ങില്ല ഈ പങ്കാളിത്ത പെൻഷൻ പറ്റിയവർക്ക് പത്ത് ശതമാനം തുക പ്രത്യേകിച്ച് കൊടുക്കുന്നു മെഡിസിപ്പുമായി ബന്ധപ്പെട്ട് അഞ്ഞൂറ് രൂപ വേറെ കൊടുക്കുന്നു അല്ലാതെ ഇൻഷുറൻസ് പദ്ധതികളുമായി കമ്പൽസറി ആയി ഇൻഷുറൻസ് പദ്ധതിയിൽ വേറെ ഉണ്ട് നമ്മളെ ആരോഗ്യ ഇൻഷുറൻസ് ഉണ്ട് നിർബന്ധിതമെങ്കിൽ സമരത്തിന്റെ വഴിയാണ് സർക്കാരിന് ഒപ്പം നിൽക്കുന്ന സിപിഐയുടെ സി പി ഐ യുമായി ആഭിമുഖ്യം പുലർത്തുന്ന ജോയിന്റ് കൗൺസിലിന്റെ നിലപാടാണത് ആ നിലപാട് വളരെ പ്രധാനവുമാണ് നന്ദി ഇരുവർക്കും ഈ ചർച്ചയിൽ പങ്കെടുത്തതിനെ